നമസ്കാരം ഞാൻ രാഹുൽ കോവിഡ് 19 ന്റെ വ്യാപനം മൂലം മിക്കടത്തും മിക്ക സ്ഥലങ്ങളിലും തന്നെ എക്സാമുകൾ എല്ലാം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അവർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ടുവിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എക്സാംസ് പെൻഡിംഗ് ഉണ്ട് അപ്പോൾ പ്ലസ് ടു മാത്തമാറ്റിക്സ് എക്സാം എന്ന് പറയുന്നത് ഇതിന് ശേഷം ലോക്ക്ഡൗണിന് ശേഷം നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഐ മീൻ റിവൈസ് ചെയ്യുന്നതിനായിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോൾ ഓൺലൈൻ വീഡിയോസ് തയ്യാറാക്കി ഇടുന്നത് ചാനലിടുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്റർ എടുക്കാം ഇതിനെ പല പാർട്ടായിട്ട് തിരിച്ചേക്കുകയാണ് കാര്യം നമുക്ക് ഒറ്റ കണ്ടിന്യൂസ് ഒരു ഒറ്റ ചാപ്റ്ററായിട്ട് എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ലെങ്തി വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിന് ഡിഫിക്കൽട്ടായിരിക്കും സോ നമുക്ക് പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് ആദ്യം ഇതിനകത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്കകത്ത് ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ട് ആദ്യത്തെ വീഡിയോ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കണ്ടിന്യൂസ് ഫംഗ്ഷനിലോട്ട് വരാം നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചാൽ അതിന് ബ്രേക്ക് ഇല്ലാതെ വരയ്ക്കാൻ പറ്റിയെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലെ പ്രോബ്ലമാണ് വരുന്നത് അപ്പോൾ നമുക്കാദ്യം തിയറം പഠിക്കാം എന്നിട്ട് നമുക്ക് പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് പറയുന്നതെന്ന് വെച്ചാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു സിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സിക്ക് ഈക്വൽ ആയിരിക്കും ഓക്കെ സെക്കൻഡ് ടൈപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കണം കൂടാതെ വിച്ച് ഇസ് ആൾസോ ഈക്വൽ ടു എഫ് ഓഫ് സിയും ആയിരിക്കണം അതിനകത്ത് സി മൈനസും സി പ്ലസും സി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണേ ഒരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും സി പ്ലസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയണം അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടുവിൻ്റെ ലെഫ്റ്റിലുള്ള ചേർന്ന് കിടക്കുന്ന ഒരു റിയൽ നമ്പർ നമുക്കറിയാം ടുവിൻ്റെ തൊട്ട് ലെഫ്റ്റിലെ റിയൽ നമ്പർ എന്ന് വെച്ചാൽ 1.9999 ആണ് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടു തന്നെ ആണെങ്കിലും അത് തൊട്ട് ലെഫ്റ്റിൽ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്ന പർപ്പസിനായിട്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡ് ലിമിറ്റും യൂസ് ചെയ്യുന്നത് അപ്പോൾ സി പ്ലസ് അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ടു പ്ലസ് ടു പ്ലസ് എന്ന് പറഞ്ഞാൽ ടുവിൻ്റെ തൊട്ടടുത്ത് റൈറ്റിൽ കിടക്കുന്ന നമ്പർ എന്ന് വെച്ചാൽ 2.0001 ആണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കണേ കുറേ ഫ്രീക്വൻ്റ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തേക്കണേ നമുക്കറിയാം കണ്ടിന്യൂറ്റി എന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ് നമുക്ക് എക്സാമിന് ഷുവറാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 അറ്റ് എക്സ് ഈക്വൽ ടു 1 എക്സ് ഇസ് ഈക്വൽ ടു 1-ൽ തന്നേക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക അതാണ് നമുക്ക് നോക്കേണ്ടത് നമ്മൾ പറഞ്ഞു രണ്ട് തിയറം അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഫംഗ്ഷൻസ് വരിക ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ അതായത് ഒറ്റ ലൈൻ വരുന്ന ഫംഗ്ഷൻ മറ്റേത് നമ്മുടെ ബ്രേസസ് ഓർ നമ്മുടെ കേർലി ബ്രാക്കറ്റ്സ് തരുന്ന ഫംഗ്ഷൻസ് എന്ന് പറയും ഓക്കെ അപ്പോൾ കേർലി ബ്രാക്കറ്റ് വരുന്ന ഫംഗ്ഷൻസ് ആണെങ്കിലാണ് ആക്ച്വലി നമുക്ക് സെക്കൻഡ് ടൈപ്പ് വെച്ച് നമുക്ക് ചെയ്യേണ്ടി വരിക ഈ ടൈപ്പിൽ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് വെച്ച് ചെയ്താൽ മതി നമുക്കറിയാം ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ നമ്മൾ പഠിച്ചു ലിമിറ്റ് എക്സ് ഒരു സിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സിക്ക് ഈക്വൽ ആയിരിക്കണം ഇവിടെ സിക്ക് പകരം വന്നേക്കുന്നത് നമുക്ക് 1 ആണ് അതായത് 1-ൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) ആണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x)ൻ്റെ സ്ഥാനത്ത് ഫംഗ്ഷൻ 2x + 3 ഇട്ട് കൊടുത്തു എക്സിന് പകരം വാല്യൂ ഇട്ട് കൊടുത്തു ദാറ്റ് മീൻസ് 2 × 1 + 3 അതായത് ആൻസർ ഈസ് 5 ഇനി നമുക്ക് എഫ് ഓഫ് സി കണ്ടുപിടിക്കണം എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന ഫംഗ്ഷനകത്ത് എക്സിന് പകരം 1 ഇട്ട് കൊടുക്കാം അതായത് 2 × 1 + 3 അവിടെയും എന്ത് കിട്ടി 5 എന്ന് കിട്ടി രണ്ടും ഈക്വലാണ് സോ നമുക്ക് എടുത്താൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f(x) = f(1) ദയർഫോർ നമ്മുടെ തിയറം പ്രകാരം ഇത് കണ്ടിന്യൂസ് ആണ് അറ്റ് x = 1 അപ്പോൾ തിയറം 1 വെച്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഈ ഒരു രീതിയിൽ ചെയ്തു പോയാൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ 2 ക്വസ്റ്റ്യൻ നമ്പർ 2-നകത്ത്
വന്നേക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേർലി ബ്രാക്കറ്റ് ഓർ ബ്രേസസ് വന്നേക്കുന്ന ഫംഗ്ഷൻസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്ത് തന്നേക്കും. സ്പ്ലിറ്റ് ചെയ്ത് വന്നാലാണ് ആക്ച്വലി സെക്കൻഡ് ടൈപ്പ് ചെയ്യേണ്ടതായി വരിക, ചെയ്യണം എന്നല്ല പറഞ്ഞ് ചെയ്യേണ്ടതായി വരിക. അപ്പോൾ ഈ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായി വരാമെന്നൊരു ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ആയി വന്നേക്കുന്നത്. ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. എക്സിൻ്റെ വാല്യൂ വണ്ണോ അതി ചെറുതോ ആണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അടുത്തത് ഫംഗ്ഷൻ്റെ വാല്യൂ ഫൈവ് ആണ് ഇഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൺ, വണ്ണിനെയും കാട്ടി വലുതാണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈവ് ആണ്. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് സീറോയിൽ ചെക്ക് ചെയ്യണം, വണ്ണിൽ ചെക്ക് ചെയ്യണം, ടൂവിൽ ചെക്ക് ചെയ്യണം, കണ്ടിന്യൂസ് ആണ് ചെക്ക് ചെയ്യണം. നമുക്ക് ആദ്യം സീറോയിൽ അവസ്ഥ എടുക്കാം. ഓക്കെ, നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഈ ടൈപ്പ് ഫംഗ്ഷൻ വന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ചെയ്യേ ടൈപ്പ് വെച്ച് ചെയ്യേണ്ടതായിട്ട് വരാം. ഈ തന്നേക്കുന്ന നമ്പർ നോക്കുക, വൺ സോറി സീറോ. നമുക്ക് സീറോ വെച്ചെങ്ങാണ് ഈ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ ആ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കുക. നമ്മൾ നോക്കുമ്പോൾ അല്ല, വണ്ണ് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമ്മൾ എടുക്കുന്ന നമ്പർ വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്തതെങ്കിൽ സെക്കൻഡ് വെച്ച് ചെയ്യണം, ഐ മീൻ സെക്കൻഡ് ടൈപ്പ് വെച്ച് ചെയ്യണം, അതർവൈസ് ഫസ്റ്റ് ടൈപ്പ് വെച്ച് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ടൈപ്പ് വെച്ച് ചെയ്യാനാണെങ്കിൽ എക്സ് ഈക്വൽ ടു സീറോ, സീറോ എന്ന് വെച്ചാൽ വണ്ണിനെ കാട്ടി ചെറുതാണല്ലോ, വണ്ണിനെ കാട്ടി ചെറുതാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. സോ നമുക്ക് ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം, എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. നമുക്കറിയാം ഇത് ഫസ്റ്റ് ടൈപ്പ് വെച്ചാണ്, ഫസ്റ്റ് ടൈപ്പ് ആണെങ്കിൽ നമുക്കറിയാം കണ്ടീഷൻ എന്താ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സിക്ക് ഈക്വൽ ആയിരിക്കണം. സോ നമുക്ക് ആദ്യം ലിമിറ്റ് കണ്ടുപിടിക്കാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇതാ ഇവിടെ എക്സ് എന്ന് എടുത്തിട്ടുണ്ട്, എക്സ് ഇട്ട് കൊടുത്തു, എക്സിന് വരെ സീറോ ഇട്ട് കൊടുത്താൽ എന്താ വന്നു, സീറോ എന്ന് വന്നു കഴിഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് എഫ് ഓഫ് സി കണ്ടുപിടിക്കണം. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സീറോ, എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എക്സിന് പകരം സീറോ ഇട്ട് കൊടുത്തു, സീറോ കിട്ടി, രണ്ടും ഈക്വൽ. സോ നമുക്ക് പറയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സീറോയ്ക്ക് ഈക്വൽ ആണ്. സോ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആയിട്ട് എക്സ് ഈക്വൽ ടു വൺ. ഓക്കെ, നമുക്കിനി അതിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എക്സ് ഈക്വൽ ടു വണ്ണിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വണ്ണിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കെടുക്കാം ഈ വണ്ണ് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ണ് വെച്ചാണല്ലോ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് സെക്കൻഡ് ടൈപ്പ് വെച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഈ കേസിൽ നേരത്തെ നമ്മളിതാ ഫംഗ്ഷൻ സെലക്ട് ചെയ്തിരുന്നു, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാൻ പാടില്ല സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ, ബിക്കോസ് സെക്കൻഡ് ടൈപ്പിലാണെങ്കിൽ, അതായത് അവിടെ രണ്ട് ഫംഗ്ഷൻസ് ഇൻവോൾവ് ആയി വരാം, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് കണ്ടുപിടിക്കണം, എഫ് ഓഫ് സി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം സി മൈനസ്, ഇവിടെ വണ്ണിൽ കണ്ടുപിടിക്കേണ്ടോ, നമുക്ക് വൺ മൈനസ് കണ്ടുപിടിക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, വൺ മൈനസ് എന്ന് പറഞ്ഞാൽ വണ്ണിനെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന നമ്പർ. ലെഫ്റ്റിൽ കിടക്കുന്ന നമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ണിനെയും കാട്ടി ചെറുതായിരിക്കും. വണ്ണിനെയും കാട്ടി ചെറുതാണെന്നുണ്ടെങ്കിൽ വരുന്ന ഫംഗ്ഷൻ ഏതാ, എക്സ് ആണ്. എക്സ് അങ്ങോട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഫംഗ്ഷൻ സെലക്ട് ചെയ്താൽ അപ്പം നിങ്ങൾ ഓർക്കുക ഇവിടെ കിടന്ന നെഗറ്റീവ് ഇവിടെ ഇല്ല. ഓക്കെ, എപ്പോൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്തോ അപ്പം ആ നെഗറ്റീവ് പോസിറ്റീവ് വരുന്ന എടുത്ത് അപ്പോഴേ കളയുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സാധാ ചെയ്യുന്ന കണക്ക് ഇതാ മതി, എക്സിന് പകരം വൺ ഇട്ട് കൊടുക്കുക. എക്സിന് വൺ ഇട്ട് കൊടുത്തപ്പോൾ എന്നാ കിട്ടി, വൺ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് പ്ലസ്, ദാറ്റ് മീൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ പ്ലസ് എഫ് ഓഫ് എക്സ്. വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ വണ്ണിൻ്റെ റൈറ്റ്, വണ്ണിൻ്റെ റൈറ്റ് എന്ന് വെച്ചാൽ വണ്ണിനെയും കാട്ടി വലുത്, വണ്ണിനെ കാട്ടി വലുതാണെങ്കിൽ ഫംഗ്ഷൻ ഫൈവ്. ഓക്കെ, ഫൈവ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് എടുത്ത് അപ്പോഴേ കളഞ്ഞു, ഫംഗ്ഷൻ സെലക്ട് ചെയ്താൽ അപ്പോഴേ പ്ലസ് എടുത്ത് കളയാം. ഓക്കെ, ദെൻ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ് ഒന്നുമില്ല ഇട്ട് കൊടുക്കാൻ. സോ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടി, ഫൈവ് എന്ന് കിട്ടി. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഇത് രണ്ടും സെയിം ആയിരിക്കണമെന്നാണല്ലോ അത് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിരിക്കണം. നമുക്ക് ലെഫ്റ്റ് കിട്ടി റൈറ്റ് കിട്ടി, പക്ഷേ രണ്ടും രണ്ട് വാല്യൂ ആണ്. സോ നമുക്ക് എന്നാ എഴുതാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ പ്ലസ് എഫ് ഓഫ് എക്സ്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ഓർ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കേസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റ് എക്സ് ഈക്വൽ ടു ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്പർ ടു, ഇവിടെ വൺ വെച്ചേ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളൂ, ടു ഇവിടെ യൂസ് ചെയ്തിട്ടേ ഇല്ല. സോ നമുക്ക് സെക്കൻഡ് ടൈപ്പ് വെച്ച് ചെയ്യേണ്ട, ഫസ്റ്റ് ടൈപ്പ് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സിക്ക് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു എഫ് ഓഫ് എക്സും കണ്ടുപിടിക്കണം, എഫ് ഓഫ് ടുവും കണ്ടുപിടിക്കണം. നമുക്കറിയാം ഫംഗ്ഷൻ ഈ കേസിൽ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം, നമുക്ക് സെക്കൻഡ് ടൈപ്പ് വരുമ്പോഴേ ഉള്ളൂ ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് വിടാത്തത്. ഓക്കെ, ഇവിടുത്തെ ഫംഗ്ഷൻ
2 എന്ന് പറയുന്ന 1 നേക്കാട്ടി വലുത് 1 നേക്കാട്ടി വലുതാണെങ്കിൽ ഫംഗ്ഷൻ 5 സെലക്ട് ചെയ്തു ദെൻ ലിമിറ്റ് കണ്ടുപിടിക്കാം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 2 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 5 ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്താൽ എക്സ് ഒന്നുമില്ല വാല്യൂ എത്ര തന്നെ കിട്ടി 5 തന്നെ കിട്ടി ഓക്കെ ഇനി ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ 2 ആണ് വന്നേക്കണത് സോ എഫ് ഓഫ് 2 ഓക്കെ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനകത്ത് എക്സിന് പകരം 2 ഇട്ട് കൊടുക്കണം എക്സ് ഒന്നുമില്ല സോ വാല്യൂ എന്ത് തന്നെ കിട്ടി 5 അത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഓക്കെ രണ്ടും ഈക്വലാണ് രണ്ടും ഈക്വലായ സ്ഥിതിക്ക് നമുക്ക് എന്നാ പറയാം ഇക്വേറ്റ് ചെയ്ത് കാണിക്കാം സോ ദെയർഫോർ ഇസ് എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ക്വസ്റ്റ് നമ്പർ 3 ക്വസ്റ്റ് നമ്പർ 3 എന്ന് പറയണേ നേരത്തെ ക്വസ്റ്റ്യനായിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട് നേരത്തെ ചോദിച്ചിരുന്നേ ഇന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് ഇവരുടെ ചോദ്യം ഈസ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് മൈനസ് 5 കോമ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അപ്പോഴേ ഓർത്തോണം സെക്കൻഡ് ടൈപ്പ് വെച്ച് വേണം ഉപയോഗിക്കേണ്ടതായി വരാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഇന്ന നമ്പറിൽ കണ്ടിന്യൂസ് ആണോ എന്നല്ല ചോദിച്ചേക്കണേ ഇത് ഫുൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോയെന്ന് ചോദിക്കാം നമുക്ക് ഒരു നമ്പർ ലൈൻ എടുത്താം നമ്പർ ലൈനകത്ത് ഒരു നമ്പർ സേ 2 എന്ന് പറയുന്ന നമ്പർ മാർക്ക് ചെയ്താൽ നമുക്ക് ആ നമ്പർ ലൈനെ ടോട്ടൽ 3 മാറ്റാൻ പറ്റും ഐ മീൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും 1 2 എന്ന് പറയുന്ന നമ്പറാണെങ്കിൽ 2 ലെഫ്റ്റ് 2 റൈറ്റ് ദെൻ 2 ഓക്കെ അപ്പോൾ ഇവിടെ വന്നേക്കുന്ന നമ്പർ സ്പ്ലിറ്റ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന നമ്പർ 1 ആണ് സോ നമുക്ക് 1 എന്ന് പറയുന്ന നമ്പർ അങ്ങ് അസ്യൂം ചെയ്യാം 1 എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളത് 1 ലെഫ്റ്റ് പോർഷനുണ്ട് 1 റൈറ്റ് ഉണ്ട് 1 ഉണ്ട് ഓക്കെ സോ നമുക്കൊരു അസ്യൂം ഒരു നമ്പർ സി എന്നും പറഞ്ഞാണ് നമ്മൾ എടുക്കുക അപ്പോൾ സീൻ്റെ ഒരു റീജിയൻ ലെഫ്റ്റ് 1 ലെഫ്റ്റ് ദാറ്റ് മീൻസ് സി ലെസ് ദാൻ 1 ആദ്യം ഞാൻ അതെടുത്ത് ചെയ്യാൻ പോവാം സി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ 1 ചെറുതെന്നല്ലേ ഓർത്തം ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ ഏതാ എക്സ് പ്ലസ് 5 സോ നമുക്കെടുക്കാം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് പ്ലസ് 5 ഓക്കെ നമ്മൾ പറയാം ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈക്വൽ ടു വരുന്ന ഈ ടൈപ്പ് നമ്മൾ വരുമ്പോൾ ഈക്വൽ ടു വരുമ്പോൾ മാത്രമേ നമ്മൾ സെക്കൻഡ് ടൈപ്പ് എടുത്താൽ മതി ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാൻ വരുന്ന ടൈപ്പ് പോർഷൻസിൽ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് വെച്ച് ചെയ്തു പോയത് അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഫംഗ്ഷൻ എടുത്ത് എഴുതിയത് ഓക്കെ അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് പ്ലസ് 5 അപ്പോൾ നമ്മൾ ആദ്യം ലിമിറ്റ് കണ്ടുപിടിക്കാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഫംഗ്ഷൻ ഇട്ട് കൊടുക്കാം എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് എത്രയാണെന്നറിയാം എക്സ് പ്ലസ് 5 ഇട്ട് കൊടുത്തു ഓക്കെ ഇവിടെ ഒരു കാര്യം ആലോചിക്കുക സി വെച്ചേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ 1 എന്നൊന്നും ഇട്ട് കൊടുക്കരുത് ബിക്കോസ് ഒരു റീജിയൺ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സി ലെസ് ദാൻ 1 ഓക്കെ സി ഇട്ട് കൊടുത്താൽ എന്നാ കിട്ടും സി പ്ലസ് 5 ഇനി നമുക്ക് എഫ് ഓഫ് സി കണ്ടുപിടിക്കണം എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 5 ആണെങ്കിൽ എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സിന് പകരം സി ഇട്ട് കൊടുക്കുക സി പ്ലസ് 5 രണ്ടും ഈക്വൽ സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി സോ അത് കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ലെസ് ദാൻ 1 ഓക്കെ അപ്പോൾ ഒരു റീജിയൻ ഓക്കെ കിട്ടി ഇനി നമുക്ക് ലെഫ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ആ നമ്പറിലോട്ട് പോകാം 1 ഓക്കെ ദാറ്റ് ഈസ് അറ്റ് സി ഈക്വൽ ടു 1 നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ സിക്ക് പകരം വേറെ ഒന്നും ഇട്ടില്ല സി ഇട്ട് തന്നെ ചെയ്തത് പക്ഷേ ഇവിടെ സി ഈക്വൽ ടു 1 ആണ് സോ നമുക്ക് സ്ത്രീയുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കാം പ്രശ്നമില്ല ഈക്വൽ ടു ആയതുകൊണ്ട് ഇനി ഈക്വൽ ടു 1 ഈക്വൽ ടു 1 കണ്ടുപിടിക്കേണ്ടത് ഈ 1 വെച്ചിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്നത് സെക്കൻഡ് ടൈപ്പ് വെച്ച് ചെയ്യണം സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് കണ്ടുപിടിക്കണം റൈറ്റ് ഹാൻഡ് കണ്ടുപിടിക്കണം എഫ് ഓഫ് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്ക് വരെ ഞാൻ 1 ഇട്ട് കൊടുത്തു ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് അപ്പം നെഗറ്റീവ് എടുത്തു കളയാം അപ്പോൾ 1 മൈനസ് പറഞ്ഞാൽ 1 ലെഫ്റ്റ് 1 ലെഫ്റ്റ് എന്ന് വെച്ചാൽ 1 കാട്ടി ചെറുത് 1 കാട്ടി ചെറുതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എക്സ് പ്ലസ് 5 എക്സ് പ്ലസ് 5 അങ്ങോട്ട് ഇട്ട് കൊടുത്തു ആ നെഗറ്റീവ് എടുത്ത് കളഞ്ഞു ഓക്കെ എക്സിന് വരെ 1 ഇട്ട് കൊടുത്തു 1 ഇട്ട് കൊടുത്തപ്പോൾ 1 പ്ലസ് 5 എത്ര കിട്ടി 6 എന്ന് കിട്ടി ഓക്കെ ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് റൈറ്റ് ഹാൻഡ് കണ്ടുപിടിക്കുകയാണ് സിക്ക് പകരം 1 ഇട്ട് കൊടുത്തു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 1 പ്ലസ് മീൻസ് 1 റൈറ്റ് 1 റൈറ്റ് എന്ന് പറഞ്ഞാൽ 1 കാട്ടി വലുത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 5 ഇട്ട് കൊടുത്തു എക്സിന് വരെ 1 ഇട്ട് കൊടുത്താൽ 1 മൈനസ് 5 ആൻസർ ഈസ് മൈനസ് 4 ഇത് രണ്ടും സെയിം അല്ല ഇൻ കേസ് സെയിം ആയിരുന്നെങ്കിൽ നമ്മൾ എഫ് ഓഫും കൂടെ കണ്ടുപിടിക്കണം നേരത്തെ ക്വസ്റ്റ്യനും സെയിം ആയിട്ട് വന്നിട്ടില്ല ടൈപ്പ് 2 ചെയ്തതിൻ്റെ ഓക്കെ
ഇൻ കേസ് സെയിം വന്നിരുന്നെങ്കിൽ നമ്മൾ എഫ് ഓഫ് വൺ കണ്ടുപിടിക്കണമായിരുന്നു. എഫ് ഓഫ് വൺ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഫംഗ്ഷൻ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്ക്, ഇവിടെ ചെയ്യേണ്ട. ഇൻ കേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എഫ് ഓഫ് വൺ ആണെങ്കിൽ ഈക്വൽ ടു വൺ വരുന്ന ഫംഗ്ഷൻ എടുക്കുക, അതായത് ഇവിടെ എക്സ് പ്ലസ് ഫൈവ് ആണ്, അതെടുത്തിട്ട് എഫ് ഓഫ് എക്സിന് പകരം വൺ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഈക്വൽ അല്ല, അല്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇത് രണ്ടും ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു, ദെയർഫോർ ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൺ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ പാർട്ട്, ഞാൻ പറഞ്ഞു ലെഫ്റ്റ് പാർട്ട്, നടുക്ക്, റൈറ്റ് പാർട്ട് എടുത്തു അറ്റ് എക്സ് സി ഗ്രേറ്റർ ദാൻ വൺ. സി ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ടൈപ്പിനകത്ത് നമ്പർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പല പാർട്ടുകളാണ്, അതായത് ഇൻഇക്വാളിറ്റി വരുന്ന പോർഷനും കാണും, ഈക്വൽ ടു വരുന്ന കാണും. ഈക്വൽ ടു വരുന്നതിന് മാത്രം നിങ്ങൾ സെക്കൻഡ് വെച്ച് ചെയ്താൽ മതി, അതർവൈസ് ബാക്കി വരുന്നതെല്ലാം ഫസ്റ്റ് ടൈപ്പ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ സി ഗ്രേറ്റർ ദാൻ വൺ ആയതുകൊണ്ട് ഫസ്റ്റ് ടൈപ്പ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഫംഗ്ഷൻ എക്സ് മൈനസ് ഫൈവ് സെലക്ട് ചെയ്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ഫൈവ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സിക്ക് ഈക്വൽ ആയിരിക്കണം. ലിമിറ്റ് കണ്ടുപിടിക്കാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ഫംഗ്ഷൻ ഇട്ട് കൊടുത്തത് എക്സ് മൈനസ് ഫൈവ്, എക്സിനോട് സി ഇട്ട് കൊടുത്തു, സി മൈനസ് ഫൈവ്. ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കുന്നില്ല, ഇൻഇക്വാളിറ്റി ആണ്, ഈക്വൽ ടു ആയതുകൊണ്ടാണ് നേരത്തെ ഈ ടൈപ്പിന് വൺ ഇട്ട് കൊടുത്തത്. ഓക്കെ, ദെൻ എഫ് ഓഫ് സി കണ്ടുപിടിക്കാം. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എക്സ് മൈനസ് ഫൈവ് ആണ്, എക്സിന് പകരം സി ഇട്ട് കൊടുത്താൽ സി മൈനസ് ഫൈവ്. സോ ഇത് രണ്ടും ഈക്വൽ, സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ വൺ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പാർട്ട് കണ്ടിന്യൂസ് ആയിരിക്കണം. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് കണ്ടിന്യൂസ് അല്ല, പക്ഷേ നമുക്ക് അറിയാം ലെഫ്റ്റ് കണ്ടിന്യൂസാ, റൈറ്റും കണ്ടിന്യൂസാ, ഈക്വൽ ടു മാത്രമേ ഉള്ളൂ നമുക്ക് എന്തല്ലാത്ത, കണ്ടിന്യൂസ് അല്ലാത്ത. സോ എനിവേ എന്തിരുന്നാലും ഒരു പാർട്ട് കണ്ടിന്യൂസ് അല്ല. സോ നമുക്ക് പറയാം ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൺ. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഇങ്ങോട്ട് പോവാം. നമുക്ക് ഇതിനകത്ത് ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് സംഭവങ്ങളെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ഫംഗ്ഷൻ തരും, അത് കണ്ടിന്യൂസ് തന്നിട്ട് അതിൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനകത്തൊരു ഒരു വേരിയബിൾ വരുന്നതും വരാം, ഒരു കോൺസ്റ്റൻറ്റ് വരുന്നതും വരാം, രണ്ട് കോൺസ്റ്റൻറ്റ് വരുന്നതും വരാം. ഓക്കെ, ആദ്യം ഒരു കോൺസ്റ്റൻറ്റ് വരുന്ന ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. ഒരു പറഞ്ഞൊക്കെ നോക്കുക, ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ടൂവിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ടൂവിൽ കണ്ടിന്യൂസ് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ, കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ, ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു, ത്രീ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ടു. രണ്ട് കണ്ടീഷൻ, എക്സിൻ്റെ വാല്യൂ ടുവോ അതീ ചെറുതോ ആണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കെ എക്സ് സ്ക്വയർ ആണ്, ടുവിനെ കാട്ടി വലുതാണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ത്രീ ആണ്. ഓക്കെ, ഇപ്പോൾ ഓർക്കുക ഈ ടൈപ്പ് ഫംഗ്ഷൻ ആണ് തരുന്നതെങ്കിൽ സെക്കൻഡ് ടൈപ്പ് വെച്ച് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ടൂല് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ടൂല് കണ്ടിന്യൂസ് ആണെങ്കിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ടു ഈക്വൽ ടു ടു, ടൂല് കണ്ടുപിടിക്കണം. ഇവിടെ ടു വെച്ചാണ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്, സോ നമ്മൾ സെക്കൻഡ് ടൈപ്പ് വെച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈപ്പ് പ്രകാരം നമുക്കറിയാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എഫ് ഓഫ് സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് നമുക്കിവിടെ വാല്യൂ നമ്പർ എന്ന് പറയുന്നത് ടു ആണ് വന്നേക്കുന്നത്. സോ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് ടു. ഓക്കെ, ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം. ആദ്യം ടു മൈനസ് പറഞ്ഞാൽ രണ്ടിനെയും കാട്ടി ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ ഏതാ വന്നേക്കുന്നത്? കെ എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്തു, ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് അപ്പോഴേ നെഗറ്റീവ് എടുത്ത് കളഞ്ഞേക്കാം. ഓക്കെ, ടു പ്ലസ് പറഞ്ഞാൽ രണ്ടിനെയും കാട്ടി വലുതാണെങ്കിൽ ഫംഗ്ഷൻ ത്രീ, അപ്പോഴേ ആ പ്ലസ് എടുത്ത് കളഞ്ഞു. ഇനി എഫ് ഓഫ് ടു കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ എഫ് ഓഫ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. എഫ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ടു വരുന്ന ഫംഗ്ഷൻ എടുക്കുക, ഈക്വൽ ടു ടു വരുന്ന ഫംഗ്ഷൻ കെ എക്സ് സ്ക്വയർ, അതിനകത്ത് എക്സിന് പകരം നമ്മുടെ എഫ് ഓഫ് ടു ആണെങ്കിൽ ടു ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ എക്സിന് പകരം ടു ഇട്ട് കൊടുത്താൽ കെ ഇൻറ്റു ടു സ്ക്വയർ. നമുക്കറിയാം ഇവിടെ ഒരേ ഒരു കോൺസ്റ്റൻ്റ് ഇവിടെ കണ്ടുപിടിക്കാം. ഒരെണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ മതി. നമുക്കപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ എടുക്കാം, കെ ഉള്ള കോമ്പിനേഷൻ എടുക്കാം. ഒരു കെ ഒരെണ്ണം മാത്രം കെയുടെ കോമ്പിനേഷൻ എടുത്താൽ മതി. രണ്ടും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കെ അടിച്ചു പോകും. ഓക്കെ, സോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു കെ എക്സ് സ്ക്വയർ ഉണ്ട്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ത്രീ ഉണ്ട്, അത് രണ്ടും കൂടി കയറ്റുക. ഓക്കെ, ദാറ്റ് മീൻസ് ആദ്യത്തിനകത്ത് കെ എക്സ് സ്ക്വയർ, എക്സിന് പകരം ടു ഇട്ട് കൊടുത്താൽ കെ ഇൻറ്റു ടു സ്ക്വയർ ഈക്വൽ ടു, അടുത്തിനകത്ത് എക്സ് ഇല്ല, സോ ഞാൻ ടു ഇട്ട് കൊടുക്കാനൊന്നുമില്ല, സോ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് ത്രീ എന്ന് തന്നെ കിട്ടി. ഓക്കെ, ഈക്വൽ ടു ത്രീ. ഇതിൽ നിന്ന് ടു സ്ക്വയർ എന്ന് വെച്ചാൽ ഫോർ എന്നറിയാം. ദാറ്റ് മീൻസ് ഫോർ കെ ഈസ് ഈക്വൽ ടു ത്രീ ആൻഡ് കെയുടെ വാല്യൂ കിട്ടി 3/4. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കോൺസ്റ്റൻറ്റ് വന്നാൽ എങ്ങനെ ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. രണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ട്, എയും ബി, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം.
ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ആണ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അടുത്ത എ എക്സ് പ്ലസ് ബി ആണ് ഇഫ് ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ടെൻ അടുത്ത 21 ആണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടെൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി നേരത്തെ ചെയ്തത് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒരു സെറ്റ് എഴുതിയാൽ മതി, ഒരു കണ്ടീഷൻ എഴുതി ചെയ്ത് അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഇവിടെ രണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ട്, സോ രണ്ട് ഇക്വേഷൻ കിട്ടിയാലേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം രണ്ട് നമ്പേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്, ഏതൊക്കെയാ 2 ഉം 10 ഉം. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് എന്നങ്ങ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് 2 ഉം 10 ഉം. അപ്പോൾ നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാം 2 ൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് കണ്ടീഷൻ എടുക്കാം. സിൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആയിട്ട് 2, നമുക്കറിയാം 2 ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 2 രണ്ട് ലൈനിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഫസ്റ്റ് ലൈനിലും സെക്കൻഡ് ലൈനിലും. ഓക്കെ, സോ നമുക്കറിയാം ഈ ടൈപ്പ് വന്നാൽ സെക്കൻഡ് ടൈപ്പ് യൂസ് ചെയ്യണം താനും ആ നമ്പർ അവിടെ വന്നിട്ടുണ്ട്. സോ സെക്കൻഡ് ടൈപ്പ് മസ്റ്റായിട്ട് ഈ സ്റ്റെപ്പ് എടുത്തേ പറ്റത്തുള്ളൂ. സെക്കൻഡ് ടൈപ്പ് നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എഫ് ഓഫും സെയിം ആയിരിക്കാം. ലിമിറ്റ് എക്സ്റ്റൻസ് ടു 2 - എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റൻസ് ടു 2 + എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് 2. 2 - രണ്ടിനെയും കാട്ടി ചെറുത്, രണ്ടിനെയും കാട്ടി ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ ഏതാ 5 സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു, കറസ്പോണ്ടിങ് നെഗറ്റീവ് എടുത്ത് കളഞ്ഞു. അടുത്തത് ലിമിറ്റ് എക്സ്റ്റൻസ് 2+ ആയിരുന്നു. 2+ എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കാട്ടി വലുത്. നമ്മൾ പറഞ്ഞു 2+ എന്ന് മീൻസ് 2-ൻ്റെ കൂടെ ചേർന്ന് കിടക്കുന്ന വലത്തുവശത്തെ നമ്പർ. 2-ൻ്റെ കൂടെ ചേർത്ത് കിടക്കുന്ന നമ്പർ എന്ന് വെച്ചാൽ 2.something. 2.something എന്ന് പറഞ്ഞാൽ 2 < x < 10 വരിക. സോ നമ്മൾ ആ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം ax + b. ഓക്കെ, ദെൻ എഫ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈക്വൽ ടു 2 വരുന്നതിൻ്റെ ഫംഗ്ഷൻ എടുക്കുക 5. ഓക്കെ, അതിനകത്ത് എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. എക്സ് ഒന്നുമില്ല, സോ ഞാൻ 5 എന്നിട്ട് കൊടുക്കും. ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ എടുത്താൽ ഉത്തരം കിട്ടും. ഓക്കെ, അതിനപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 5 ഉണ്ട്, എക്സ് ഒന്നുമില്ല ഇട്ട് കൊടുക്കാൻ. 5 = ax + b. എക്സിന് പകരം 2 ഇട്ട് കൊടുത്താൽ 2a + b, ഒരു ഇക്വേഷൻ കിട്ടി. 2a + b എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി, അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത കണ്ടീഷനിലോട്ട് പോകാം. അടുത്ത കണ്ടീഷൻ, സിൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആയിട്ട് 10, നമ്മൾ പറഞ്ഞ രണ്ട് നമ്പറാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. 2 ൽ നമ്മൾ എടുത്തു, അടുത്ത നമുക്ക് 10-ലോട്ട് പോകും. 10-ൽ ഇതേപോലെ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 10 - എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 10+ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 10 ആണ്. ഓക്കെ, ഇനി നമുക്ക് എഴുതേണ്ട 10 - 10 10 ചേർത്ത് മീൻസ് 10-ൻ്റെ തൊട്ട് ലെഫ്റ്റ് കിടക്കുന്ന നമ്പർ. 10-ൻ്റെ തൊട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് 9.999 ആണ്, അത് വരുന്നത് 2-നും 10-നും ഇടയ്ക്കാണ്. സോ ഫംഗ്ഷൻ ax + b സെലക്ട് ചെയ്തു, കറസ്പോണ്ടിംഗ്ലി നെഗറ്റീവ് എടുത്ത് കളഞ്ഞു. ഫംഗ്ഷൻ സെലക്ട് ചെയ്താൽ അപ്പോഴേ നെഗറ്റീവ് പോസിറ്റീവ് വന്നേക്കുന്ന എടുത്ത് കളയുക, മറക്കരുത്. ഓക്കെ, ഈക്വൾ ടു ദെൻ 10+ മീൻസ് 10-ൻ്റെ റൈറ്റ്. 10-ൻ്റെ റൈറ്റ് എന്ന് വെച്ചാൽ 10-നെക്കാട്ടി വലുത്. 10-നെക്കാട്ടി വലുതാണെങ്കിൽ ഫംഗ്ഷൻ ഏതാ 21 സെലക്ട് ചെയ്തു. ഈക്വൾ ടു f(10). f(10) മീൻസ് ഈക്വൾ ടു 10 വരുന്ന ഫംഗ്ഷൻ എടുക്കുക, 21 ആണ്. അതിനകത്ത് എക്സിന് വരാൻ 10 ഇട്ട് കൊടുക്കുക, എക്സ് ഒന്നുമില്ല, സോ അവിടെ എന്ത് തന്നെ 21. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എക്സിന് വരാൻ 10 ഇട്ട് കൊടുത്താൽ 10a + b ഈക്വൽ ടു, ഇവിടെ എക്സ് ഒന്നുമില്ല ഇട്ട് കൊടുക്കാൻ, സോ 21. അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. രണ്ട് ഇക്വേഷനും കൂടെ ഉണ്ട്, നമുക്ക് രണ്ടിനെയും നോക്കിക്കഴിഞ്ഞാൽ ബിയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. സോ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് കിട്ടും a = 2 and b = 1. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഇതുപോലെ റിവിഷനോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ആൻഡ് ഫർദർ ക്ലാസ്സസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.